ഞാൻ ബിസിയാണെന്ന് പറയൂ. ആര് വിളിച്ചാലും ഒരു മണിക്കൂർ കഴിയാതെ ഒരു കോളും കണക്ട് ചെയ്യരുത്. ഹലോ, യെസ് ശിവൻ ഹിയർ. കമലല്ലേ? ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം. ജോലി കാരണം വരാൻ പറ്റുന്നില്ല കമലം. ഡെഫിനറ്റ്ലി വെൽക്കം ഇൻ ദ ഈവനിങ്. ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് 100,000 രൂപ വേണം. ഒരു ചെക്ക് മീറ്റ് ചെയ്യാനുണ്ട്. 50,000? കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം തീർച്ചയായും വരാം. എന്നെ കാണാൻ ആര് വന്നാലും വൈകുന്നേരം 4 മണിക്ക് ശേഷം വരാൻ പറയും. അക്കൗണ്ട്സിലെ നാരായണയ്യരോട് എന്നെ വന്ന് കാണാൻ പറയും. എടാ ശിവ, 50,000 രൂപയുണ്ട്. അമ്മ നന്നായിച്ചതാ. നിന്നെ ആ കൃഷ്ണവേണി അന്വേഷിച്ചു. അവളിപ്പോ എവിടെ താമസം എന്നറിയാമോ? ജമിനിയുടെ പുറയിലെ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അതിന്റെയും പുറയില. അവൾക്ക് ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങോട്ടെങ്കിലും ചെന്നു പോലല്ലേ. അവനിപ്പോ പഴയ ആളൊന്നുമല്ല. ഗരം തന്നോടാ പറഞ്ഞത്. എഴുന്നേക്കാൻ. മേലിൽ ഇവിടെ വരരുത്. താനിന്നും പഴയ അപ്പയ്യാണ്. ഞാനിന്ന് പഴയ ശിവനല്ല. പക്ഷെ താനത് ഓർക്കുന്നില്ല. നീ പഴയതെല്ലാം മറന്നു. നിന്നെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ദിവസം നീ ഓർക്കുന്നു. നിന്നെ ഇവിടെ എത്തിച്ചതാരാണെന്ന് നിനക്കറിയാമോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാനൊന്നും മറക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത്. താൻ എന്റെ ഭൂതകാലത്തിന്റെ നേരിലാണ്. പറഞ്ഞത് കേട്ടില്ലേ? മത്തായി. ഓ സോറി അപ്പയ്യ, താൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായി തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം. നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞ നന്ദി കേട്ടവൻ. ഗെറ്റ് ഔട്ട്. നിങ്ങൾ ഡൽഹിയിൽ വലിയ പിടിപാടുള്ള ആളല്ലേ, എനിക്കൊരു ചെറിയ സഹായം ആവശ്യമുണ്ട്. എന്ത് വേണം പറയൂ. എന്റെ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് അടുത്ത മാസം ആദ്യം പ്രൈം മിനിസ്റ്റർ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. വെരി ഈസി. അദ്ദേഹത്തിന്റെ പി എ മിസ്റ്റർ ചൗധരി. മിസ്റ്റർ പ്രസിഡന്റ് ഓഫ് മൈൻഡ്. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യാം. ഈസ് ഇറ്റ് എ റേഡിയോഗ്രാം? നോ 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 നോ, എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു ഫോണിലോട്ട് പോവാം. He will not believe what an expert she is in piano. Allah. Hello.
അവസാനത്തെ വരവായിരിക്കും.